നമസ്കാരം മുൻ മാർപ്പാപ്പ ബെനഡിക് പതിനാറാമൻ അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു കുറച്ചു ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പിൻഗാവിയായി രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് സ്ഥാനമേറ്റ അദ്ദേഹം അനാരോഗ്യത്തെ തുടർന്ന് രണ്ടായിരത്തി സ്ഥാനത്യാഗം ചെയ്തിരുന്നത് തുടർന്ന് പോപ്പ് എമിറേറ്റസ് എന്ന പദവിയിൽ വത്തിക്കാൻ ഗാർഡൻസിലെ വസതിയിൽ വിഷമ ജീവിതത്തിലായിരുന്നു അദ്ദേഹം ആറ് നൂറ്റാണ്ടുകൾക്കുള്ളിൽ ആദ്യമായിട്ടായിരുന്നു ഒരു മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്യുന്ന സംഭവം ഉണ്ടാകുന്നത് ജർമ്മൻ പൗരനായ കർദിനാൽ ജോസഫ് ആണ് ബെനഡിക് പതിനാറാമൻ എന്ന സ്ഥാനപേരിൽ മാർപ്പാപ്പയായത് ഒരേ സമയം യാഥാസ്ഥിതികനും പുരോഗമനവാദിയുമായ മാർപ്പാപ്പ എന്നറിയപ്പെട്ട ബെനഡിക് പതിനാറാമൻ ധാർമ്മികതയുടെ കാവലാൾ എന്നും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ പതിനാറിന് ജർമ്മനിയിലെ ബവേറി പ്രവിശ്യയിലെ മാഗലിൽ പോലീസ് ഓഫീസറായ ജോസഫ് റാജ്സിംഗർ സീനിയറിന്റെയും മരിയുടേയും മൂന്നാമത്തെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് പതിനാല് വയസ്സുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്നിൽ ഹിറ്റ്ലറുടെ യുവ സൈന്യത്തിൽ ചേർക്കപ്പെട്ടുവെങ്കിലും സജീവമായി പ്രവർത്തിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ സഹോദരൻ ജോർജ് റാജ്സിംഗറിനൊപ്പം കത്തോലിക്ക സെമിനാറിൽ ചേർന്നു ജൂൺ ന് അദ്ദേഹം വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മ്യൂണിക്കിലെ ആർച്ച് ബിഷപ്പുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ബിഷപ്പുമാരുടെ സിനഡുകളിൽ മാർപ്പാപ്പ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ചുമതല ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഡോക്ടറിൻ ഓഫ് ഫെയ്ത്ത് സമൂഹത്തിന്റെ പ്രിഫെക്റ്റ് ആയി ചുമതലയേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ കർദിനാൾ തിരുസംഘത്തിന്റെ ഡീനായി ജർമ്മനിയിലെ ഓസ്ട്രിയ ആർച്ച് ബിഷപ്പായിരിക്കെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പയുടെ പിൻഗാമിയായിട്ടാണ് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതാം തീയതി മാർപ്പാപ്പയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത് ജോസഫ് റാജ്സിംഗർ എന്ന പേര് ഉപേക്ഷിച്ച് ബെനഡിക്ട് പതിനാറാമൻ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു